ഇന്ന് സൂസ് കനാലിന്റെ ബ്ലോക്കിനെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സൂസ് കനാലിന്റെ ബ്ലോക്കിനെ പറ്റി ഇപ്പൊ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, കാരണം ബ്ലോക്ക് ക്ലിയർ ചെയ്ത് എവർഗ്രീൻ ഷിപ്പ് കടന്നുപോയി. എന്നിരുന്നാലും ആ ഒരു കനാല്, സൂസ് കനാലും പനാമ കനാലും, ഈ രണ്ട് കനാല് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഈ അടുത്ത വാർത്തകളിലൂടെ നമ്മൾ തന്നെ അറിഞ്ഞിട്ടുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭൂഖണ്ഡങ്ങളും തമ്മിൽ മറികടക്കാനായിട്ട്, അല്ല രണ്ട് ഓഷൻസ് മറികടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അത് വാർത്തകളിൽ നിങ്ങൾ പഠിച്ചതാണ്. ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ആ ഐഡിയ പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ്, അഥവാ സ്പേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തന്ത്രം. ആ ഒരു അതേ തന്ത്രം ഈ ഒരു വാർത്ത വന്ന് തുടങ്ങിയ സമയത്ത് ആലോചിച്ചപ്പോൾ ഇതിനെ ഉപയോഗിച്ചുകൂടെ എന്ന് ഞാൻ ചിന്തിച്ചതാണ്. ഒരുപാട് കാശ് ഈ രാജ്യങ്ങൾക്ക്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന, ഐ മീൻ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത രാജ്യങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഐഡിയ. ഇപ്പോൾ ആ സൂസ് കനാലിലാം ടോൾ പിരിവ്, നമ്മളെ ഭാഷ പറഞ്ഞാൽ ടോൾ പിരിവ്, കാരണം ആ കനാലിരിക്കുന്ന, അല്ലെങ്കിൽ സൂസ് കനാലിലെ അല്ലെങ്കിൽ പനാമ കനാലിലിരിക്കുന്ന രാജ്യത്തിന് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ വായിച്ച് കാണും, ഇപ്പോൾ കോടികളുടെ നഷ്ടമാണ് അവർക്ക് ഓരോ ദിവസവും ഉണ്ടായിരുന്നത് ആ ബ്ലോക്കേജ് കാരണം. എവർഗ്രീൻ എന്ന് പറയുന്ന ഷിപ്പ് കാരണം ഉണ്ടായ ബ്ലോക്ക് കാരണം അവർക്ക് നഷ്ടപ്പെട്ട കോടികളാണ്. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രത്തോളം വരുമാനം ഉണ്ടായിരുന്നു ആ ആ വഴിയിലുള്ള ഗതാഗതത്തിലൂടെ മാത്രം. അവരുടെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്നാണ് ആ രാജ്യത്തിൻ്റെ ഏട്ടാ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം, അഥവാ ആ അവിടെ കൊടുക്കുന്ന ടോള് നമുക്ക് കുറക്കാനായിട്ടൊരു ചെറിയ മാർഗം, ചന്ദ്രനിലേക്ക്, ഞാൻ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു ബട്ട് അന്ന് തീം മാറ്റി വേറൊരു ഐഡിയയാണ് പറഞ്ഞത്, ചന്ദ്രനിലേക്ക് യാത്ര നടത്താനും ഈ ഒരു സെയിം ഐഡിയ വച്ചിട്ട്, ചന്ദ്രനിലേക്കല്ല ഏത് ഗ്രഹത്തിലേക്ക് വേണമെങ്കിലും ഈ ഒരു സെയിം ഐഡിയ വച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ബട്ട് അത് കുറച്ച് സ്പേസിലാകുമ്പോൾ കുറച്ച് ചിലവ് ഏറിയ പരിപാടിയാണ്, ബട്ട് ഇത് അത്ര ചിലവേറിയ സംഭവമല്ല. ഇപ്പോൾ ആ ഒരു കനാലിൽ കൂടി യാത്ര ചെയ്യാനായിട്ട് ആ കനാലിൻ്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മാപ്പ് നേടാം. ആ മാപ്പിൽ സൂസ് കനാലിരിക്കുന്ന ഭാഗത്ത് സൂസ് കനാലിൽ കൂടി പോയില്ലെങ്കിൽ പിന്നെ ചുറ്റി കറങ്ങി പോകണം. വെൽ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, മാപ്പ് എൻ്റെ കയ്യിലില്ല. എന്നിരുന്നാലും ആ സൂസ് കനാലിൻ്റെ ഷോർട്ടേജിന് പകരം അതൊരു ഇടവഴിയാണ് സത്യത്തിൽ. ആ ഇടവഴിക്ക് അവർ ടോള് പിടിക്കുന്നു, കാശുണ്ടാക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു തന്നെ രണ്ട് ഐഡിയയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒന്ന് അന്നത്തെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മറൈൻ, ഏയ് സബ്മറൈൻസ് അല്ല, നമ്മുടെ ഫ്ലൈറ്റ്സ് അല്ലേ, അഥവാ വെള്ളത്തിൽ ഓടുന്ന ഫ്ലൈറ്റ്സ്, എന്താ പറയുക, സീ പ്ലെയിൻസ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യത്തിൻ്റെ ഗുഡ്സാണ് നമ്മൾ ആ കനാലിൽ കൂടി ക്രോസ് ചെയ്യുകയെന്ന് ഉദ്ദേശിക്കുക. ആ ഒരു സമയത്ത് ആ ഒരു കോണ്ടിനെൻറ്റിൻ്റെ മുമ്പ്, സൂസ് കനാലിരിക്കുന്ന കോണ്ടിനെൻറ്റിന് മുമ്പ് കൂടുന്ന നമ്മുടെ ഷിപ്പ് കൂടുന്ന നിർത്തി, അവിടെ കൂടുന്ന ഷിപ്പ് നിർത്തിയ ശേഷം അതിലുള്ള ഗുഡ്സ് കുറച്ച് കുറച്ചായിട്ട് സീ പ്ലെയിൻസിലേക്ക് മാറ്റിയിട്ട് ഈ സീ പ്ലെയിൻസ് വഴി ഈ രാജ്യത്തിനെ ക്രോസ് ചെയ്ത് പോയി അപ്പുറത്തുള്ള സീ പ്ലെയിൻ അപ്പുറത്തുള്ള ഷിപ്പിലേക്ക് മാറ്റിയിട്ട് പോവാം. അതായത് സീ പ്ലെയിൻ യൂസ് ചെയ്യുന്നത് ആ ഒരു കോണ്ടിനെൻ്റ് മറികടക്കാൻ വേണ്ടി മാത്രം, അഥവാ ആ കനാല് മറികടക്കാൻ വേണ്ടി മാത്രം, അത്രയും നേരത്തെ ചിലവുള്ളൂ ആ ഷിപ്പിന്, അല്ല ഐ മീൻ സീ പ്ലെയിന് മാത്രം. അപ്പോൾ എന്തുകൊണ്ട് എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ചിലവേറിയതാണ്. ബട്ട് ഈ ഒരു സംഭവത്തിൽ ഷിപ്പിൻ്റെ ചാർജ് വളരെ കുറവാണ് വിമാനത്തിനെ സംബന്ധിച്ച്, കാരണം വിമാനത്തിൽ കൊണ്ടുപോകാവുന്ന സാധനങ്ങൾക്കൊരു പരിധിയുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു കോണ്ടിനെന്റ് മറികടക്കാൻ വേണ്ടി മാത്രം സീ പ്ലെയിൻ യൂസ് ചെയ്യുക. അത് എത്രത്തോളം വലുതാണെന്ന് എത്രത്തോളം ചെറുതാണെന്നൊന്നും എനിക്ക് കൃത്യമായ ധാരണയില്ല. എന്നിരുന്നാലും ജസ്റ്റ് ഒരു ഐഡിയ മാത്രം, അഥവാ നമ്മുടെ ഗുഡ്സ് കൊണ്ടുപോയി ഇപ്പുറം നിർത്താം, അപ്പുറം ഒരു ബോട്ട് നിർത്താം, ഐ മീൻ ഒരു ഷിപ്പ് നിർത്താം, രണ്ട് ഷിപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. ഒരു ഷിപ്പ് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് സാധനം അവിടെ എത്തിച്ച് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നുപോലും എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഉദാഹരണം, ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്ന് അവരുടെ ഗുഡ്സ് കൊണ്ടുപോയിട്ട് കനാലിന് മുമ്പിൽ കൊണ്ട് നിർത്തി കനാലിൻ്റെ അപ്പുറം വേറെ ഷിപ്പ് എടുക്കണ്ടാവും. ഈ രണ്ട് ഓഷ്യൻസിലും ഷിപ്പ് ഇടുന്നതിന് പ്രത്യേകിച്ച് ചിലവുണ്ടോയെന്ന് എനിക്കറിഞ്ഞില്ല. എന്നിരുന്നാലും ഷിപ്പ് നിർത്തിയിട്ട് ഇവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ട് രാജ്യത്തിൻ്റെ മുകളിലൂടെ അപ്പുറേക്ക് കടത്തി ആ ഷിപ്പിലേക്ക് മാറ്റിയിട്ട് ഷിപ്പ് വഴി ട്രാൻസ്പോർട്ട്, അപ്പോൾ ഷിപ്പിൻ്റെ ട്രാൻസ്പോർട്ടിൽ കുറച്ച് ഭാഗം ഒഴിവാകും, ആ ഒഴിവാകുന്ന ഭാഗം എയർ ട്രാൻസ്പോർട്ടാകും. ഈ ചിലവിലൊരു ചെറിയ വ്യത്യാസം മാത്രം വരും.
അതൊരു മാർഗം. അഥവാ രണ്ട് ഷിപ്പും സീ പ്ലെയിൻസും യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. ഇനി മറ്റൊരു മാർഗം, മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കടൽ കൊള്ളക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു, കനാൽ യൂസ് ചെയ്യാതെ ചുറ്റിക്കറങ്ങി പോയി കഴിഞ്ഞു, അത് മാത്രമല്ല ഡേയ്സ് ഒരുപാട് എടുക്കും, ദിവസങ്ങൾ ഒരുപാട് എടുക്കും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു. ഈ ഒരു സംഭവ സമയത്ത് ചെയ്യാൻ പറ്റിയൊരു കാര്യം, അഥവാ ചന്ദ്രനിലേക്കും ഞാൻ പറഞ്ഞൊരു പറയാൻ പോകുന്നൊരു ഐഡിയ ഈ സെയിം ഐഡിയയാണ് പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ സീ പ്ലെയിൻ്റെ ഐഡിയ അല്ല കേട്ടോ, ആ സീ പ്ലെയിൻ്റെ ഐഡിയ അങ്ങനെ തന്നെ പറയാം. അഥവാ പാർട്സ് പാർട്സ് പാർട്സായിട്ട് തിരിക്കുക. നമ്മൾ പോകുന്ന ഇപ്പോൾ കനാലിൻ്റെ മുമ്പിലെത്തി നമ്മുടെ ഷിപ്പ്, നമ്മുടെ ഷിപ്പ് കനാലിൻ്റെ മുമ്പിലെത്തി, ആ കനാലിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഐ മീൻ ആ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു കോണ്ടിനെൻറ്റിൻ്റെ ഇപ്പുറേക്ക് നീങ്ങി ഇവിടുന്ന് മറ്റൊരു ഷിപ്പിലേക്ക് മാറ്റി ആ ഷിപ്പ് കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വന്ന്, അതായത് ഓരോ ഷിപ്പിനും കൃത്യമായ ഇടവേളകൾ അഥവാ സ്പേസസ് ഉണ്ടാവും. ആ ഒരു സ്പേസിൽ ആ ഷിപ്പിൻ്റെ കഴിവ് ഐ മീൻ എന്താ പറയുക, അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളായിരിക്കും ആ ഷിപ്പിനുണ്ടാവണം. ആ ഷിപ്പ് യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ട് കറങ്ങി 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 കൊണ്ടുപോകാം. വെൽ ദിവസങ്ങൾ കൂടുതലെടുക്കും, എന്നിരുന്നാൽ കൂടിയും അവരുടെ ട്രാൻസ്പോർട്ടിൽ അഥവാ അവിടുത്തെ സെക്യൂരിറ്റി എസ്കോർട്ട് തുടങ്ങിയ കാരണം നമുക്ക് കടൽ കൊള്ളക്കാരുടെ പ്രശ്നം ഒരുപാട് ഒഴിവാക്കി കിട്ടാൻ പറ്റും. മാത്രമല്ല ഈ കനാലിലുള്ള എന്താ പറയുക നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറക്കാൻ പറ്റും. കൂടാതെ പുതിയൊരു മാർഗം തെളിഞ്ഞിട്ടാണ്, ഈ ഒരു പരിപാടി നമുക്ക് ചന്ദ്രനിലേക്കും പോകാനായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിക്ക് ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത്, എത്ര മുകളിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു ദൂരത്തെ മുകളിൽ അത് ഫിക്സ്ഡ് ആണ്, ഐ മീൻ മൂവ് ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും ആ ഒരു ഹൈറ്റ് ഏകദേശം ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിന് മുകളിൽ മറ്റൊരു സ്പേസ് സ്റ്റേഷൻ പണിയാം, അതിനേക്കടി കുറച്ചുകൂടി ഹൈറ്റിൽ ഒരു സ്പേസ് സ്റ്റേഷൻ പണിയാം, അതിന് മുകളിൽ വേറെ സ്പേസ് സ്റ്റേഷൻ പണിയാം. ഇങ്ങനെ കുറച്ച് സ്പേസ് സ്റ്റേഷൻ്റെ അത് കുറച്ച് ചിലവേറിയതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ ഭൂമിയിൽ നിന്ന് ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇപ്പോൾ സ്പേസ് സ്റ്റേഷൻ വണ്ണിലെത്തുക, വണ്ണിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് റെഡി ആയിട്ട് പിന്നെ ടൂവിലേക്ക് പോവാം. അഥവാ ഇടയ്ക്കിടയ്ക്ക് ഓരോ ജംഗ്ഷൻ ഉണ്ടാക്കുന്ന പരിപാടി, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കനാലിൽ നിന്ന് ചുറ്റിക്കറങ്ങി പോകുന്നതിന് ഓരോ സ്റ്റോപ്പ് ഉണ്ടാക്കി സ്റ്റോപ്പ് ഉണ്ടാക്കി നമുക്ക് റീഫ്രഷ് ചെയ്യാനും എല്ലാത്തിനും ടൈം ഉണ്ടാക്കി ആളുകൾ മാറി മാറി, അതായത് ഓരോ ഷിഫ്റ്റിലായിട്ട് പണിയെടുക്കുന്ന പരിപാടി. ഇപ്പോൾ നിങ്ങളൊരു ബാഗ് ഉണ്ടാക്കുക, ഇപ്പോൾ കിറ്റക്സിൻ്റെ കമ്പനി പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, കിറ്റക്സിൻ്റെ കമ്പനിയിൽ ബാഗ് ഉണ്ടാക്കുന്നത്, ഒരു ബാഗ് ഉണ്ടാക്കുന്നത് ഞാൻ ചെറുപ്പത്തിൽ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓരോ ബാഗിൻ്റെ ഓരോ സെക്ഷനുകളാണ്, ബാഗിൻ്റെ തുണി കീറുന്നത് ഒരു സെക്ഷൻ, സിബ് ഉപയോഗിക്കുന്ന ഒരു സെക്ഷൻ, തുന്നുന്നത് വേറെ സെക്ഷൻ. അതായത് ഒരാൾക്ക് അറിയുന്ന പണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സിബ് ഉപയോഗിക്കുന്നത് മാത്രമേ അറിയൂ, ആൾക്കാർ ബാഗ് ഉണ്ടാക്കുന്ന മുഴുവനായിട്ട് ഒരിക്കലും അറിയില്ല. ഇപ്പോൾ രജനി മുരുകൻ്റെ ഒരു അല്ല അവൻ്റെ ഒരു സിനിമയാണ്, സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, ആ സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോട്ടെ സിനിമയുടെ കാര്യം പോട്ടെ, ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു പാർട്സ് പാർട്സായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഒരുപാട് ലഘൂകരിക്കാൻ പറ്റും. ഇപ്പോൾ അത്ര ദൂരത്തേക്ക്, ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ വരെ എത്താനുള്ള അത്ര ദൂരത്തേക്ക്, ആ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകാനുള്ള ദൂരത്തിന് നമ്മൾ ഷോർട്ട് ഷോർട്ടായിട്ട് അതാ എത്രയും ഫ്യൂവൽ മതി, അഥവാ അത്രത്തോളം ബൂസ്റ്റേഴ്സ് മതി ആ ഒരു സ്പേസ് ജെറ്റിന്. നമ്മുടെ ബൂസ്റ്റേഴ്സിന് എണ്ണം കുറക്കാം, അതേപോലെ നമുക്ക് റെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ ഓരോ സ്പേസ് സ്റ്റേഷനിലും വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ യൂണിറ്റ് തുടങ്ങാം. അവിടെ നിന്ന് മറ്റ് സ്ഥലത്തേക്ക് അഥവാ ഭൂമിയിലുള്ള ഓരോ ലോക്കൽ പോയിന്റുകളും പോലെ നമുക്ക് സ്പേസിലും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം, അത് 3D ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഭൂമിയിലാകുമ്പോൾ 2D ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ, സീ യു ലേറ്റർ, ബൈ.